ചോദിച്ചു. നമുക്കൊക്കെ ചെറിയൊരു പാമ്പിനെ കണ്ടാൽ തന്നെ പേടിയാകും. അങ്ങനെയെങ്കിൽ ആനാക്കോണ്ടയുടെ വലുപ്പവും രണ്ട് തലയും മോൺസ്റ്ററിന്റെ മുഖവുമുള്ള ഒരു പാമ്പ് റിയൽ ലൈഫിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2020 റിലീസായ കിങ് ഓഫ് സ്നേക്ക് എന്ന് പറയുന്ന മൂവിയെ പറ്റിയാണ്. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് രണ്ട് പേര് കാട്ടിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. പുറകിൽ നിൽക്കുന്ന പയ്യൻ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോകാം, കാടായതുകൊണ്ട് ഇവിടെ വലിയ വലിയ ഭീമാകരൻ പാമ്പുണ്ടെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. നീ അതൊന്നും കേൾക്കണ്ട, ഗ്രാമവാസികൾ വെറുതെ കെട്ടിച്ചമച്ച ഓരോ കെട്ടുകഥകളാണെന്ന് മറ്റേയാള് പറയും. പിന്നീട് അവര് കുറച്ചു നേരം സംസാരിച്ച് മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുറകിൽ നിൽക്കുന്ന പയ്യനെ പെട്ടെന്ന് എന്തോ ഒരു ജീവി വന്നെടുത്തുകൊണ്ട് പോകും. ഇവനിത് എവിടെ പോയെന്ന് കരുതി മറ്റേയാള് നോക്കി നിൽക്കുമ്പോ മുകളിൽ നിന്ന് ഒരു ബോർഡ് താഴേക്ക് വീഴും. അതാർഗയാണെന്ന് കരുതി എടുത്തു പോയി നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന പയ്യന്റെയാണ്. ഇത് കാണുന്ന മറ്റേയാള് ഭയന്ന് ആ കാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ട്രെയിനും അതിനുള്ളിലിരിക്കുന്ന ആളുകളെയുമാണ്. ഇതാണ് നമ്മുടെ നായിക ജു. ജു ഒരു ഡോക്ടറാണ്. അവളുടെ അടുത്തിരിക്കുന്നത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായ ലീ. ജൂവിന് ലീയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ലീക്ക് ജൂവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാൽ ലീ ജൂവിനെ കുറെ പ്രാവശ്യം നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ജൂ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ മനസ്സുകൊണ്ട് അവൾക്ക് ലീഗ ഭാര്യയാവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇതേ ട്രെയിനിൽ തന്നെ പാമ്പാട്ടി പോലത്തെ ഒരാൾ നടന്നു പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ട്രെയിനിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു കയറുന്നുണ്ട്. അത് നേരെ വരുന്നത് ലീയുടെ അടുത്തേക്കാണ്. അത് ലീയുടെ ശരീരത്തിലൂടെ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ലീ വിചാരിക്കുന്നത് തന്നെ ജു തൊടുകയാണെന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഇവളിതെന്താണ് കാണിക്കുന്നത് എന്ന് കരുതി അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോ ഇവനാണ് നമ്മുടെ സിനിമയിലെ ഹീറോ ചാ. ചാ വന്ന് ആ പാമ്പിനെ പിടിച്ച് ചുരുട്ടി വെക്കും. ചാ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ട്രെയിനിലുള്ള എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. ചാ ലീയെ സഹായിച്ചിട്ട് പോലും ലീ ചായയെ കുറ്റം പറയാൻ തുടങ്ങും. നമ്മുടെ നായികയും ചായയും ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷെ മുൻപോട്ടുള്ള പഠനത്തിനായി ജു പുറം നാടുകളിലേക്ക് പോയി. ലീയെ ചാ രക്ഷിച്ചതിന് ജു ചായയോട് നന്ദി പറയും. ശേഷം അവരെല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകും. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ ട്രെയിന് പെട്ടെന്ന് എന്തിലോ തട്ടി നിൽക്കും. മാത്രമല്ല ട്രെയിനിന്റെ മുകളിലൂടെ എന്തോ പോകുന്നതായിട്ടും അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് ട്രെയിനിന്റെ പുറത്തേക്ക് തലയിട്ട് നോക്കും. ഇന്നരം ഇവരെ ട്രെയിനിന്റെ മുകളിൽ നിന്ന് എന്തോ വലിച്ചെടുത്തുകൊണ്ട് പോകും. മാത്രമല്ല അവിടെ മുഴുവൻ രക്തക്കറയുമാകും. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയുന്നതിന് മുൻപ് തന്നെ ട്രെയിനിന്റെ പുറത്തുനിന്ന് കുറേയധികം പാമ്പ് ഉള്ളിലേക്ക് വരും. ട്രെയിനിന്റെ പുറത്ത് ഒരു തടാകം പോലെ നീണ്ടു നിവർന്ന് നിരവധി പാമ്പുകളാണ് ഉള്ളത്. പിന്നീട് ചായയുടെ നിർദ്ദേശപ്രകാരം അവര് വെളുത്തുള്ളി ചവച്ച് അവിടെ ഇടും. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന പാമ്പെല്ലാം തിരിച്ചു പോകും. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി സമാധാനമായി ഇരിക്കുമ്പോ പെട്ടെന്ന് അവർക്ക് ട്രെയിനിന്റെ ഡോറിൽ ആരോ ആഞ്ഞു തട്ടുന്ന ശബ്ദം കേൾക്കും. അത് എന്താണെന്ന് നോക്കി നിൽക്കുമ്പോ രണ്ട് തലയുള്ള ഒരു ഭീമാകരൻ പാമ്പ് ട്രെയിനിനുള്ളിലേക്ക് വരും. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന പകുതിയിൽ കൂടുതൽ പേരെയും ആ പാമ്പ് കൊന്നു തിന്നു. ഭീമാകരൻ പാമ്പിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് അവര് ട്രെയിനിന്റെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതും. പക്ഷെ അന്നേരം അവര് കണ്ടത് ഒരു തടാകം പോലും നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു കൂട്ടം പാമ്പുകളെയാണ്. പിന്നീട് അവരെങ്ങനെയൊക്കെ ആ ഭീമാകരൻ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ട്രെയിനിന്റെ മുകളിലേക്ക് കയറും. പക്ഷെ പാമ്പ് അവരെ ആരും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഈ പാമ്പും ട്രെയിനിന്റെ മുകളിലൂടെ അവരെ എല്ലാവരും പിന്തുടർന്ന് ഓരോരുത്തരെ വീണ്ടും വീണ്ടും കൊല്ലാൻ തുടങ്ങും. ട്രെയിനിന്റെ മുകളിൽ നിന്ന് അവരെങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവിടെയുള്ള ഒരു കുന്നിന്റെ മുകളിലേക്ക് പോകും. പുറകിൽ ഈ ഭീമാകരൻ പാമ്പും
ചായയുടെ നിർദ്ദേശപ്രകാരം കുന്നിന്റെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് വൈക്കോലെടുത്ത് അവർ മതില് പോലെ അടുക്കി അടുക്കി വെക്കും. ശേഷം പാമ്പ് എടുത്തേക്ക് വരാൻ നേരം അവർ ആ വൈക്കോലിൽ തീ കത്തിക്കും. അത് കാരണം പാമ്പ് കുറച്ചു നേരത്തേക്ക് അവരെ പിന്തുടർന്നത് നിർത്തും. ട്രെയിനിലുണ്ടായിരുന്ന കുറച്ചാളുകളെ പാമ്പ് കടിച്ചുവെങ്കിലും മരിക്കാതെ രക്ഷപ്പെട്ടവരുമുണ്ട്. അതിനാൽ അവർക്ക് ചികിത്സയ്ക്കായി ചാ അവരെ കൂട്ടിക്കൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് പോകും. പക്ഷെ ഗ്രാമത്തിലെ അവസ്ഥയും വളരെയധികം മോശമായിരുന്നു. കാരണം ഗ്രാമവാസികളിലെ കുറെ ആളുകളെ പാമ്പ് കടിച്ച് മരിച്ച നിലയിൽ അവിടെ ഇവിടെയും കിടക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. ഈ കാരണത്താൽ ഗ്രാമത്തിലെ കുറച്ചു പേര് അവിടെയുള്ള ഒരു ടെമ്പിളിലാണ് തങ്ങുന്നത്. ചാ ഗ്രാമവാസികളോട് ചോദിച്ചപ്പോഴാണ് അവർക്കറിയാൻ സാധിച്ചത്, അതായത് നിലവിൽ അവരുടെ കൈവശം വിഷം മാറാനുള്ള മരുന്നില്ല. പക്ഷെ ആ മരുന്ന് നിർമ്മിക്കാൻ ഒരു പൂവിനെ കൊണ്ട് സാധിക്കും. എന്നാൽ ആ പൂ എടുക്കാൻ പോയിട്ടുള്ളവര് ഇതുവരെ തിരിച്ച് ജീവനോടെ വന്നിട്ടില്ല. ഇത് കേട്ട ലീ, ജൂ, ചാ പിന്നെ കുറച്ചു പേരും കൂടി ചേർന്ന് ഈ പൂവിനെ അന്വേഷിച്ചു പോകും. കുറെ മുളങ്കമ്പ് ചേർത്ത് കെട്ടിവെച്ചിട്ടുള്ള ഒരു ബേസിന്റെ സഹായത്തോടെ നദിയിലൂടെയാണ് ഇവർ പൂ അന്വേഷിച്ചു പോകുന്നത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലീ എന്ന് പറയുന്ന ആള് വെള്ളത്തിൽ യൂറിൻ പാസ് ചെയ്യും. ലീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് ഒരു വലിയ മീൻ ചാടി വന്ന് അയാളുടെ പ്രൈവറ്റ് പാർട്ടിൽ കടിക്കും. വേദന കൊണ്ട് ലീ നേരെ വെള്ളത്തിനുള്ളിലേക്ക് വീഴും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കിയുള്ളവര് അദ്ദേഹത്തിനെ എങ്ങനെയൊക്കെ രക്ഷിക്കും. പക്ഷെ രക്ഷിക്കാനിറങ്ങിയ ആളുകളിലെ ഒരാളെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു വലിയ പാമ്പ് വന്ന് എടുത്തുകൊണ്ട് പോകും. വെള്ളത്തിന്റെ അടിയിൽ പാമ്പുള്ള കാര്യം മനസ്സിലാക്കി അവര് ഒരു മൂർച്ചയുള്ള കമ്പി ഉപയോഗിച്ച് അവര് നിൽക്കുന്ന ബേസിലിട്ട് കുത്താൻ തുടങ്ങും. കാരണം ഇവര് നിൽക്കുന്ന ബേസിന്റെ അടിയിൽ പാമ്പ് വന്നു കഴിഞ്ഞാല് ഈ കമ്പി നേരെ ആ പാമ്പിന്റെ ശരീരത്തിൽ കയറി അത് ചത്തുപോകട്ടെ എന്ന് കരുതിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കുറെ പ്രാവശ്യം അവര് കമ്പി ഇട്ട് കുത്തിയത് കൊണ്ട് അവര് നിൽക്കുന്ന ബേസ് തന്നെ പൊട്ടിപ്പോകും. ഇവരുടെ കൂട്ടത്തില് അമ്പ് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരു പെണ്ണുണ്ട്. അവള് നേരെ ഒരു അമ്പെടുത്ത് പാമ്പിന് നേർക്ക് ഉഞ്ഞം വെക്കും. പക്ഷെ അതുകൊണ്ടൊന്നും പാമ്പ് ചത്തിരുന്നില്ല. അപ്പോഴാണ് ലീ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് എടുത്ത് പാമ്പിന് നേർക്ക് എറിയാമെന്ന് തീരുമാനിക്കും. എന്നാൽ ലീ അത് എറിയാൻ നേരത്ത് അത് നേരെ വന്ന് വീഴുന്നത് അവര് നിൽക്കുന്ന അതേ ബേസിൽ തന്നെയാണ്. പെട്ടെന്ന് ആ ബേസിൽ നിന്നവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. പിന്നീട് അവര് അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ആ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടിനുള്ളിൽ ഒരു ഡെഡ് ബോഡി അവർ കാണും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ കാടിനുള്ളിലും പാമ്പുണ്ട്. മാത്രമല്ല കുറച്ച് പാമ്പിന്റെ മുട്ടയും കാണും. ഇത് കണ്ട ലീ ആ മുട്ടയെല്ലാം ചവിട്ടി പൊട്ടിക്കും. കുറെ നേരം യാത്ര ചെയ്തതിന് ശേഷം ലീ വീണ്ടും കാടിനുള്ളിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യും. ലീയുടെ പുറകിൽ ഒരു ചെറിയ പാമ്പ് മെല്ലെ മെല്ലെ എഴുന്നു വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കാണാതെ അദ്ദേഹം യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പാമ്പ് ചാടി വന്ന് ലീയുടെ ബാക്കിൽ കേറിക്കടിക്കും. ലീ ആണേൽ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഇന്നരം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്ന് ഗണ്ണെടുത്ത് ആ പാമ്പിനെ ഷൂട്ട് ചെയ്യും. ഇന്നരം പാമ്പ് രണ്ട് പീസായി പോകും. പക്ഷെ പാമ്പ് ചത്തെങ്കിലും അതിന്റെ പല്ല് ലീയുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ നായക ജൂ ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് അവളെ കൊണ്ട് മാത്രമേ ആ പല്ലെടുത്ത് മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ സംഭാഷണം നടക്കും. ഇത് കേൾക്കുന്ന ലീക്ക് ഒരുപാട് സന്തോഷമാകും. കാരണം അയാള് ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി നോക്കി നടക്കുകയായിരുന്നു. എന്നാൽ ചായയുടെ കയ്യില് പാമ്പിന്റെ പല്ലെടുത്ത് കളയാനുള്ള സാധനം ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ലീയുടെ ബാക്കിൽ നിന്ന് ആ പല്ലെടുത്ത് കളയും. ലീ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്റെ പുറകിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് കാണാൻ കഴിയില്ല. ചാ ലീയുടെ ശരീരത്തിൽ നിന്ന് ആ പല്ലെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ലീ വിചാരിക്കുന്നത് ജൂ ആണ് തന്റെ ശരീരത്തിൽ നിന്ന് ആ പല്ല് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷെ പിന്നീട് ലീ തിരിഞ്ഞു നോക്കുമ്പോ ജൂ അവിടെ മാറി നിൽക്കുന്നത് കാണും. ഇത് കാണുന്ന ലീക്ക് ദേഷ്യം വന്ന് ചായ വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങും. അവര് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത പ്രതിസന്ധി അവരെ തേടി വരും. ഒരു കൂട്ടം ചിലന്തി, അത് സാധാരണ ചിലന്തിയല്ല, മനുഷ്യനെ വരെ കൊന്നു തിന്നാൻ കഴിയുന്ന വിഷമുള്ള ചിലന്തികൾ മരത്തിന്റെ മുകളിൽ കൂടുകൂട്ടി വെച്ചിരിക്കുന്നു. എന്നാൽ ഈ കൂടുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെയാണ്. ഇവർ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ മുഖത്തേക്ക് കുറച്ച് രക്തം വീഴും. അതെവിടുന്നാണെന്ന് നോക്കുമ്പോ ആ കൂടിൽ നിന്നാണ്. അവർ ചുറ്റും നോക്കുമ്പോ ഇതുപോലത്തെ കുറെ അധികം കൂടുകൾ കാണാൻ കഴിയും. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്നു പോകും. പക്ഷെ ഇവരുടെ ശബ്ദം കേട്ട ചിലന്തികളെല്ലാം വെളിയിൽ ഇറങ്ങി വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങും. ലീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ഉപയോഗിച്ച് അവർ ആ ചിലന്തിയിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടും. ഒരു പഴയ ടെമ്പിളിനുള്ളിൽ അന്ന് രാത്രി അവരെല്ലാവരും തങ്ങും. ജൂവിനെ ചിലന്തി കടിച്ചിരുന്നു, അതിനാൽ അതിന്റെ വിഷം ഇറങ്ങാതിരിക്കാൻ ചാ കുറച്ച് പച്ചില മരുന്നുകളെല്ലാം കൂടി ചേർത്ത് അവൾക്ക് കുളിക്കാനായി വെള്ളം തയ്യാറാക്കി കൊടുക്കും. ജൂ കുളിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ മറിഞ്ഞു നിന്ന് നോക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്.
മറിഞ്ഞു നിന്ന് നോക്കുന്ന വ്യക്തി തന്നെ ജൂ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളത്തിനുള്ളിലേക്ക് ഒരു പാമ്പിനെ എടുത്തിടും. ജൂവിന്റെ നിലവിളി ശബ്ദം കേട്ട ച അവിടെ കോടിയെത്തും. ഇത് കണ്ട ലീയും ചായയുടെ പുറകിൽ പോകും. ശേഷം വെള്ളത്തിലുണ്ടായിരുന്ന പാമ്പിനെ ചായ എടുത്തുകൊണ്ടിരിക്കുമ്പോ ലീ അവിടേക്ക് വരും. താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അടുത്ത് നീ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ലീ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങും. ഇത് കേട്ട ച വെള്ളത്തിലുണ്ടായിരുന്ന പാമ്പിനെ എടുത്ത് ലീയുടെ മുഖത്തേക്ക് ഇടും. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ലീ അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. ചായും പുറത്തേക്ക് പോകാൻ നേരം തനിക്ക് പാമ്പിനെ പേടിയാണെന്നും ഇനി പാമ്പ് വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ജൂ ചായയെ അവിടെ പിടിച്ചിരുത്തും. കുറച്ചു നേരം അവർ സംസാരിച്ചതിന് ശേഷം ച പുറത്തേക്ക് വരും. ച പുറത്തേക്ക് വരുന്ന കണ്ട ലീ ചായയുടെ അടുത്ത് പോയി വീണ്ടും വഴുക്കുണ്ടാക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഗ്രാമവാസികളിലെ കുറച്ചാളുകളെ ടെമ്പിളിന്റെ സൈഡിലായിട്ട് ട്രാപ്പിലാക്കി വെച്ചിരിക്കുന്നത് ച ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അവരുടെ ശരീരത്ത് സൂചി പോലത്തെ എന്തോ സാധനം കൊണ്ട് കുത്തിയിട്ടുമുണ്ടായിരുന്നു. ച അവരെ രക്ഷിച്ചതിന് ശേഷം ജൂ ഉള്ള സ്ഥലത്തേക്ക് പോകും. പക്ഷെ ജൂവിനെ അവിടെങ്ങും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജൂവിന്റെ ശരീരത്ത് വെള്ളനനം ഉണ്ടായതുകൊണ്ട് അവൾ പോയ വഴി ചായക്ക് കണ്ടെത്താൻ സാധിക്കും. അവൾ കുളിച്ചുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് ഒരു ബേസ്മെന്റ് പോലത്തെ സ്ഥലം ച കണ്ടെത്തും. അതിനുള്ളിൽ പോയി ച ജൂവിനെ അന്വേഷിക്കുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ പുറകെ വന്ന് ചായയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തും. എന്നാൽ ഈ ചെറിയ മനുഷ്യന്റെ പുറകില് ലീ വന്ന് തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ശേഷം ജൂ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ബോക്സിനുള്ളിൽ അവളെ അടച്ചു വെച്ചിരിക്കുകയാണെന്ന് ആ ചെറിയ മനുഷ്യൻ പറയും. നിങ്ങളിവിടെ എന്തിനു വന്നതാണെന്ന് ആ ചെറിയ മനുഷ്യൻ അവരോട് ചോദിക്കും. വിഷം മാറാനുള്ള പൂ അന്വേഷിച്ചു വന്നതാണെന്ന് അവര് പറയും. ആ പൂ ഉള്ളത് എവിടെയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഞാൻ അവിടേക്ക് പോകാം. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് ആ ചെറിയ മനുഷ്യൻ ചോദിക്കും. നിനക്ക് എന്താണ് വേണ്ടിയത് അത് ഞങ്ങൾ തരാമെന്ന് അവരും പറയും. എനിക്ക് ജൂവിനെയാണ് വേണ്ടിയത്. എന്താ നിങ്ങൾ എനിക്ക് തരുമോ? അയാൾ ചോദിച്ചതുപോലെ ജൂവിനെ കൊടുക്കാമെന്ന് അവർ സമ്മതം മൂളും. പക്ഷെ ജൂവിനറിയായിരുന്നു അവർ തന്നോട് അങ്ങനെ ചെയ്യില്ലെന്നുള്ളത്. ആ ചെറിയ മനുഷ്യനും ബാക്കിയുള്ളവരും കൂടി ചേർന്ന് പൂ ഉള്ള സ്ഥലത്തേക്ക് എത്തും. വിഷമാർന്ന പൂ ഉള്ളത് ഒരു വലിയ കുഴിയുടെ സൈഡ് ഭാഗത്തായിട്ടാണ്. പക്ഷേ ആ കുഴിയിൽ അവരെ കാത്തിരിക്കുന്നത് പല തരത്തിലുള്ള പാമ്പുകളാണ്. ഒരു കൂറ്റം പാമ്പുള്ള കുഴിയിലേക്ക് ച അതിസാഹസികപരമായിട്ട് ഇറങ്ങി ആ പൂവ് എങ്ങനെയൊക്കെ എടുക്കും. പിന്നീട് ച പൂവെല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു കയറി വരുമ്പോ ആ ചെറിയ മനുഷ്യൻ പറയും, നിങ്ങൾ എന്താണ് കരുതിയത് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണെന്നോ? ഒരിക്കലുമല്ല. വർഷങ്ങളും കൊണ്ട് ഞാൻ ഈ പൂവിനായി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് എനിക്ക് ആ കുഴിയിൽ നിന്ന് പൂവെടുക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങളെ ഉപയോഗിച്ചതാണ് ഞാൻ. മര്യാദയ്ക്ക് ആ പൂവെല്ലാം എനിക്ക് തന്നോ, ഇല്ലെങ്കിൽ ഒറ്റൊരെണ്ണവും ഇവിടുന്ന് ജീവനോടെ പോകില്ല എന്ന് പറഞ്ഞ് ആ ചെറിയ മനുഷ്യൻ ഗണ്ണെടുത്ത് കാണിക്കും. ചായയുടെ കൂടെ വന്ന കുറച്ചു പേരെ ഈ ഭീമാകരൻ പാമ്പ് കൊല്ലും. ഭീമാകരൻ പാമ്പ് തങ്ങുന്ന ഗുഹയുടെ മറുവശത്തായിട്ടാണ് ഈ പൂക്കൾ ഉള്ളത്. അതായത് അവരാ പാമ്പിന്റെ ഗുഹയിലൂടെ കടന്നു വന്നാണ് പൂക്കൾ എടുക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം പാമ്പ് വീണ്ടും തന്റെ ഗുഹയുടെ ഭാഗത്തേക്ക് വരും. ആ ചെറിയ മനുഷ്യൻ ഇവരെ ഗുഹയ്ക്കുള്ളിൽ ആക്കിയിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ആ വലിയ പാമ്പ് വന്ന് അയാളെ പിടിച്ചു തിന്നും. മാത്രമല്ല പാമ്പിനെ കൊല്ലാനായി ലീക്ക് തന്റെ ജീവൻ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. പാമ്പ് തന്നെ കൊല്ലാൻ വരുമ്പോ ബോംബ് കയ്യിൽ കത്തിച്ചു വെച്ചുകൊണ്ട് താൻ ഉൾപ്പെടെ ബ്ലാസ്റ്റ് ചെയ്യുമ്പോ പാമ്പ് മരിക്കുമെന്നായിരുന്നു ലീയുടെ പ്ലാൻ. എന്നാൽ ലീ മരിക്കും, പക്ഷെ പാമ്പിന് ഒന്നും സംഭവിക്കില്ല. ഗുഹയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു തൂണ് പോലെ നിൽപ്പുണ്ട്. അതിന് ചുറ്റും ചാ വട്ടം കറങ്ങും. ചാ വട്ടം കറങ്ങുന്ന കണ്ട പാമ്പും അവന്റെ ചുറ്റും കറങ്ങാൻ തുടങ്ങും. അങ്ങനെ പാമ്പ് ആ തൂണിൽ കുരുങ്ങിക്കിടക്കും. മാത്രമല്ല തന്റെ വാലിൽ സ്വയം കടിച്ച് മരിക്കുകയും ചെയ്യും. അവസാനം ചായും ജൂവും പിന്നെ അവരുടെ കൂടെ വന്ന ഒരാളും കൂടി ചേർന്ന് ഗ്രാമത്തിലേക്ക് ആ പൂവും കൊണ്ട് പോകും. ശേഷം ട്രെയിനിൽ വെച്ച് പാമ്പുകടി ഏറ്റവർക്ക് ചികിത്സ നൽകും.
അങ്ങനെ ഈ സിനിമ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ രണ്ട് തലയുള്ള ഒരു ഭീമാകരൻ പാമ്പ് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. അങ്ങനെ രണ്ട് തലയും ഇത്രയും വലിപ്പവുമുള്ള മോൺസ്റ്ററിന്റെ കൂട്ടത്തെ പാമ്പ് റിയൽ ലൈഫിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.